അമിതചിന്ത ആസ്വാദനത്തിന് ഹാനികരം എന്ന ആപ്തവാക്യം എഴുതി കാണിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന സിനിമ ആരംഭിക്കുന്നത്. ഈ ആപ്തവാക്യം മനസ്സിലിട്ടുകൊണ്ട് തന്നെ സിനിമ കാണാനിരുന്നാലും നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നുവോ അത് ചെയ്യാൻ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും താല്പര്യം. എന്തായാലും ഇന്നത്തെ ദീപിക സിനിമ റിവ്യൂ ചർച്ച ചെയ്യുന്നത് ഫ്രഞ്ച് വിപ്ലവം എന്ന സിനിമയെക്കുറിച്ചാണ്. നവാഗത സംവിധായകൻ KP മജു പ്രേക്ഷകർക്ക് കാഴ്ചകളിലൂടെ കുറച്ച് ലഹരി കൊടുക്കാനാണ് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ ശ്രമിക്കുന്നത്. ഈ ലഹരി തലയ്ക്ക് പിടിച്ചാൽ പിന്നെ നിങ്ങളൊരു വിചിത്ര ലോകത്ത് എത്തിപ്പെടും. ഇതെന്താണോ ഈ ലോകത്തുള്ളവരെല്ലാം നിർത്താതെ കലപില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദ്യം മനസ്സിലുയർന്നാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, എല്ലാം സംവിധായകന്റെ ലീലാവിലാസങ്ങൾ. AK ആന്റണി സർക്കാരിന്റെ കാലത്തുണ്ടായ ചാരായ നിരോധനം കൊണ്ട് കൊച്ചുകടവ് ഗ്രാമനിവാസികൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് സംവിധായകൻ ഈ ചിത്രത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. ആവശ്യത്തിന് ചിരിയും ഒരൽപ്പം തള്ളുമെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വീര്യം കൂട്ടുന്നു. ഒരു പരീക്ഷണ ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ സിനിമ ഒരുപോലെ ദഹിച്ചു കൊള്ളണമെന്നില്ല. ആവിഷ്കാരത്തിൽ ഇത്തിരി നാടകീയത കലർത്തി സത്യനെയും സംഘത്തെയും സംവിധായകൻ അഴിച്ചു വിട്ടിരിക്കുകയാണ്. സണ്ണിമയിലാണ് സത്യൻ എന്ന കഥാപാത്രമായി എത്തുന്നത്. ചാരായവും പ്രണയവും ഇത്തിരി അടിപിടിയും പൊടിക്ക് അവിഹിതവുമെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രണയലേഖനങ്ങൾ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്കിടയിലേക്ക് വേറിട്ടൊരു പ്രണയലേഖനവുമായാണ് സംവിധായകന്റെ വരവ്. അത്തരമൊരു പുതുമ എന്തായാലും കാഴ്ചക്കാരെ തൃപ്തിപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നായകനുണ്ടാവുമ്പോൾ എന്തായാലും ഒരു നായിക കൂടി ഉണ്ടായിരിക്കുമല്ലോ. അതെ, ഫ്രഞ്ച് വിപ്ലവത്തിലുമുണ്ടൊരു നായിക. തൻ്റെ ഇടവും കുറുമ്പും ഇത്തിരി കൂടുതലായതിനാൽ ഈ നായികയെ എല്ലാവർക്കും നന്നേ ബോധിക്കും. ആര്യയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലെ നായികയായി എത്തുന്നത്. ആദ്യം ചാരായം, പിന്നെ പ്രണയം, പിന്നാലെ ഓരോരോ നൂലാമാലകൾ, ഇങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പോക്ക്. സുശീലനായി എത്തിയ ലാൽ ഒരിക്കൽ കൂടി തന്റെ അഭിനയ പാഠവും പ്രേക്ഷകർക്ക് കാട്ടിത്തരുന്നുണ്ട്. എന്നാൽ സമാനമായ വേഷങ്ങൾ ലാൽ നിരവധി തവണ ചെയ്തിട്ടുള്ളത് കൊണ്ടാകാം ഫ്രഞ്ച് വിപ്ലവത്തിലെ സുശീലനിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല. പ്രണയ നൂലാമാലകളിലൂടെ പോയി ചിത്രത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും സംഗതി സംവിധായകന്റെ കൈവിട്ടു പോയെന്ന് തോന്നും. എന്നാൽ രണ്ടാം പകുതിയിൽ യഥാർത്ഥ വിപ്ലവം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നായകന്റെ കൂട്ടുകാരായി എത്തിയവരുടെ കുസൃതികളും വേലത്തരങ്ങളും എല്ലാം എല്ലാവരെയും ചിരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓട്ടോ ഡ്രൈവറായി എത്തിയ വിഷ്ണു ഗോവിന്ദനാകട്ടെ നിമിഷ നേരം കൊണ്ടാണ് പ്രേക്ഷകരെ ചിരിപ്പിച്ച് കയ്യിലെടുത്തത്. അളിയന്മാരായി എത്തിയ അരിസ്റ്റോ, സുരേഷും നോബിയും തങ്ങളുടെ വേഷം കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട്. പരീക്ഷണ ചിത്രമായതുകൊണ്ട് തന്നെ പാട്ടും പരീക്ഷണത്തിന്റെ വഴിയെയാണ് കടന്നുപോകുന്നത്. സണ്ണിവെയിന് വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രം ഒന്നുമല്ല സത്യൻ. അതുകൊണ്ട് തന്നെ അധികം ആയാസപ്പെടാതെ സത്യനെ വൃത്തിയായി സണ്ണി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പേരിനോട് നീതി പുലർത്തിയാണ് ചിത്രം ക്ലൈമാക്സിലേക്ക് അടുക്കുന്നത്. നിരനിരയായി എത്തുന്ന കഥാപാത്രങ്ങൾ സ്ഥാനത്തും അസ്ഥാനത്തും കോമഡി പറഞ്ഞ് പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ പരീക്ഷണ ചിത്രം അമിത ചിന്തകളില്ലാതെ കണ്ടിരുന്നാൽ ഒരു പക്ഷേ പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടേക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന് ഞങ്ങൾ നൽകുന്ന റേറ്റിംഗ് 2.5 ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും റേറ്റിംഗും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.